ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെള്ളരി പട്ടണം എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം മുമ്പാണ് ഈ ഫിലിമിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അടുത്ത കാലത്താണ് ഈ ഫിലിമിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിലിം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ളൂ സിനിമയും കൂടിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തിൻ്റെ ട്രെയിലർ ഉൾപ്പെടെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വ്യൂ കയറിയ ഒരു ട്രെയിലറും കൂടി ആയിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഓൾമോസ്റ്റ് തോന്നിയത്, കാരണം ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രെയിലറിൻ്റെ ഒക്കെ കമൻസ് നോക്കിയാൽ അറിയാൻ പറ്റും, ജാക്കാജിൻ്റെ ശേഷം മഞ്ജു വാര്യറും സൗബിനും ഒന്നിക്കുന്ന സിനിമയാണ് ഈ വെള്ളരി പട്ടണം. അപ്പോൾ ആ സിനിമ ജാക്കാജിൽ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ അതേ രീതിയിൽ സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. സൗബിനായിക്കോട്ടെ മഞ്ജു വാര്യർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് നേടിക്കൊടുത്ത സിനിമയിലൊന്ന് ജാക്കാജിൽ. അപ്പോൾ അതിൽ ആ ഒരു ഇതിൽ വെച്ചിട്ട് തന്നെ പ്രേക്ഷകർ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സിനിമയെക്കുറിച്ച്. ഞാനും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ കണ്ടിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ സിനിമ കണ്ടിട്ട്. കാരണം എന്താ പറയുക, ഈ നമുക്ക് ഫസ്റ്റ് ഹാഫ് തുടങ്ങി തീരുന്നത് വരെ എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലെങ്ത് ആയിട്ട് തോന്നി. കാരണം അത് 1.5 മണിക്കൂറേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ്, പക്ഷേ എന്താ പറയുക, അത് 1.5 മണിക്കൂർ ഭയങ്കരമായിട്ട് നമുക്ക് ടൈം ഭയങ്കരമായിട്ട് കൂടിയ പോലെ തോന്നി. അത്രയ്ക്കും രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ചായിട്ട് ഒരു രീതി ഒരു പൊളിറ്റിക്സ് ബേസിലാണ് സിനിമ ത്രൂഔട്ട് കാണിക്കുന്നത്. ഒരു വെള്ളിമുങ്ങ സ്റ്റൈലിലൊക്കെ അവർ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് തിയേറ്ററിൽ അത്ര അധികം സക്സസ് ആയിട്ടില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ സൗബിൻ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഭയങ്കര ക്രിഞ്ച് ഫീൽ ചെയ്യുന്നു, കാരണം ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ ഏത് രീതിയിലെടുക്കണം, ആ ഒരു ബോഡി ലാംഗ്വേജ് വരെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതേ രീതിയിലാണ് സൗബിൻ ഈ ഫിലിം പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ മഞ്ജു വാര്യർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, എല്ലാ സിനിമയിലും ഉള്ള രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ സൗബിനെ വെച്ച് നോക്കുമ്പോൾ മഞ്ജു വാര്യർ കുറച്ച് ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ എല്ലാവരും ആർട്ടിസ്റ്റുകളുടെ പേരെടുത്ത് പറയുമ്പോൾ തന്നെ അതിൽ ഒരാളുടെ പോലും നല്ലൊരു ക്യാരക്ടർ എന്ന് പറയാൻ എനിക്ക് ഒരാളുടെ പോലും പറയാനുണ്ടായിരുന്നില്ല. കാരണം ഒരു എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു പ്ലേസ്മെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിലെ പല ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ. ഇവരൊരു സമരത്തിന് ഒരു ആ ഒരു സമരത്തിനൊക്കെ പോകുന്നുണ്ട് ആ ഒരു ഗ്രാമ ബേസിൽ. പക്ഷേ അതിലൊക്കെ ബാക്കിൽ നിൽക്കുന്ന ആൾ കൊടി വീശുമ്പോഴൊക്കെ കറക്റ്റ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടാണ് സിനിമ കംപ്ലീറ്റ് തോന്നുന്നത്. പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് പല ആർട്ടിസ്റ്റുകളും ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വിഷ്വൽസോ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ഒന്നും തന്നെ കുറച്ചെങ്കിലും ഒരു എൻഗേജിങ് ആയിട്ട് തോന്നിയത് ക്ലൈമാക്സിലൊക്കെ അടുക്കുമ്പോൾ ഒരു ലാസ്റ്റത്തെ ഒരു 15 മിനിറ്റ് മാത്രമാണ് കുറച്ചൊരു എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു എനിക്ക് തോന്നുന്നത് ഒരു OTTക്ക് വേണ്ടി എടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് ഒരു OTTയിൽ കാണാൻ തന്നെ ഒരു സിനിമ തന്നെയുള്ളൂ വെള്ളരി പട്ടണം. കൂടുതലായിട്ട് തന്നെ ഒന്നും എക്സ്പെക്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. കോമഡികളൊക്കെ വൻ ഷോക്കായിരുന്നു. കോമഡികളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിക്കിലേക്ക് ചിരിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും തന്നെ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പേഴ്സണലി ഒന്നും തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് മഹേഷ് നമ്പ്യാർ എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ ഡയറക്ഷൻ എത്രത്തോളം ബെറ്ററായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമലി ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കൂടുതൽ അധികം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ചില ഒരു ഇടത്തരം പ്രേക്ഷകർ ഇതിന് ഇഷ്ടമാവുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ സുരേഷ് മാധവ്. അടുത്തൊരു മൂവിയുടെ അടുത്ത റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ.